നമസ്തേ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ട്രാവലിംഗ് വീഡിയോ ആണ്. പാലക്കാട് ടു വയനാട് ടു ഊട്ടി. ഊട്ടി അവിടെ പോയിട്ടാണ് പ്ലാൻ ചെയ്തത്. സോ അവിടുത്തെ ഒരു സിറ്റുവേഷൻ മാറിയത് കൊണ്ട് മാത്രമാണ് ഊട്ടിക്ക് ഒന്ന് പ്ലാൻ ചെയ്തത്. സോ പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്കൻ എല്ലാം കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ട്രാവലിംഗ് എന്നത് ഒരു റിഫ്രഷ്മെന്റ് നൽകുന്ന ഒന്നാണ്, ഹാപ്പിനെസ് നൽകുന്ന ഒരു മെഡിസിൻ ആണ് ഈ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു ഡിപ്രഷൻ ആണെങ്കിലും ശരി, അലോൺ എന്നൊരു ഫീൽ ആണെങ്കിലും ശരി, ഏതൊരു ഫീൽഡിലാണെങ്കിലും ശരി, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഒരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാവലിംഗ് ആണ്. കാടുകൾ മലകൾ എല്ലാം കയറി ഇറങ്ങുക, പിന്നെ പ്രകൃതിയെ തൊട്ട് മനസ്സിലാക്കുക, എല്ലാം വന്നിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കണം. ലൈഫ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്, അല്ലാതെ നമ്മൾ വെറുതെ ഒരു സ്വപ്നത്തിന് പിന്നാലെ പോയിട്ട് അത് കിട്ടിയില്ല പറഞ്ഞിട്ട് അത് നഷ്ടപ്പെട്ടിട്ട് വിഷമത്തിലിരിക്കുന്ന ഒരു സംഭവമല്ല. നിങ്ങൾക്ക് എന്നൊരു ഒരു എന്താ ടേണിംഗ് പോയിന്റ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണമെങ്കിൽ ട്രാവലിങ്ങിലൂടെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്കൊക്കെ ഒറ്റ ലൈഫൊക്കെ ഉള്ളൂ, അത് എന്നിട്ട് എൻജോയ് ചെയ്തിട്ട് ജീവിക്കാം. പിന്നെ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, നമ്മുടെ ടൈം മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ ടൈം മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിലപ്പെട്ടതാണ്, അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനാണ് വേസ്റ്റ് ആവുന്നത്. സോ ആൾവേസ് ഹാപ്പി, തിങ്ക് പോസിറ്റീവ്, ഡോണ്ട് സാഡ്, ഡോണ്ട് ഫീൽ. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് വന്നിട്ട് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പൈസ ഇന്ന് വരും നാളെ പോകും എന്ന യാത്രകളും നമ്മുടെ നല്ല സുഹൃത്ത് ബന്ധങ്ങളെല്ലാം നിലനിൽക്കണമെങ്കിൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് വന്നിട്ട് നമുക്ക് ലൈഫിൽ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എൻജോയ്മെന്റ് ആണ്. പാലക്കാട് ടു വയനാട് ആയിരുന്നു ട്രിപ്പ്. അത് വന്നിട്ട് നമുക്ക് താമരശ്ശേരി ചുരം തൊടാതെ തന്നെയാണ് ഞങ്ങൾ പോയത്. സോ അതൊരു 43 കിലോമീറ്റർ ലാഭമുണ്ടായിരുന്നു. അതായത് ഗൂഡല്ലൂർ വഴിയായിരുന്നു വയനാട് പോയത്. നമുക്ക് ഊട്ടി റോഡില്ലേ, ആ ഒരു വഴി കൂടെ ആയിരുന്നു ഞങ്ങൾ പാലക്കാട് ടു മലപ്പുറം. അങ്ങനെ ടച്ച് ചെയ്തില്ല, കോഴിക്കോടും ടച്ച് ചെയ്തിട്ടില്ല. സോ ആ ഒരു വഴി കൂടെയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിയത്. സോ കിലോമീറ്റേഴ്സ് നല്ല ലാഭമുണ്ട്. സോ എല്ലാം വന്നിട്ട് സോളോ ട്രിപ്പ് ആയിരുന്നു. 4 പേര്, 4 ബൈക്കിൽ, ഒരു ഡ്യൂക്കും പിന്നെ 3 റോയൽ എൻഫീൽഡിന്റെ Classic 350 ആയിരുന്നു. സോ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു ഈ ഒരു ട്രാവലിംഗ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു നാടൻ ഭക്ഷണമായിരുന്നു, ചെറിയൊരു കടയിലാണ്. നമുക്ക് ABCD ഫിലിമിൽ ദുൽഖർ സൽമാൻ ഒരു ഡയലോഗ് പറയില്ലേ, എന്താ പൈസനെ കുറിച്ച് ലാഭിക്കും കട്ടൻ ചായ അങ്ങനെ കടിച്ചിട്ട് എന്നൊക്കെ, ആ ഒരു ഡയലോഗാണ് ഞാൻ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് 3 പേര് ആർമിയിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു. സോ ആ കടയിലുള്ള ചേട്ടൻ്റെ മോനും വന്നിട്ട് ആർമിയിലായിരുന്നു. സോ ഇവരുടെ നമ്പറൊക്കെ ഞങ്ങളുടെ നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ വന്നിട്ട് തിരിച്ച് വിളിക്കുന്നൊക്കെ പറഞ്ഞു. നല്ല കമ്പനി ആയിരുന്നു. സോ നമ്മുടെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ അതേപോലെയായിരുന്നു മൂപ്പര് ഞങ്ങളോട് പെരുമാറിയിരുന്നത്. അത്രയും നല്ല കമ്പനി ആയിരുന്നു. പാലക്കാട് ടു വയനാട് നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് 181 കിലോമീറ്റേഴ്സാണ് വരുന്നത്. അത് വന്നിട്ട് മലപ്പുറം കോഴിക്കോടും ഈ താമരശ്ശേരി ചുരമൊക്കെ കയറിയിട്ടായിരുന്നു ആ ഒരു റൂട്ട്. ഇവിടെ നമ്മൾ ഗൂഡല്ലൂർ വഴി പോവുകയാണെങ്കിൽ പാലക്കാട് റൂട്ടിൽ, അത് പാലക്കാട് വഴി പാലക്കാടുള്ളവർക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ, നമുക്ക് ഗൂഡല്ലൂർ വഴി പോവുകയാണെങ്കിൽ 143 കിലോമീറ്റർ ആണ് വരുന്നത് ടോട്ടൽ കിലോമീറ്റേഴ്സ്. സോ നല്ല ലാഭമുണ്ട് കിലോമീറ്റേഴ്സ്. പിന്നെ പോകുന്ന വഴിയാണെങ്കിൽ ശരി, നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡായിരുന്നു, കുണ്ടും കുഴിയും ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല റോഡായിരുന്നു. പിന്നെ ആ റോഡ് വയനാട് ടച്ച് ചെയ്യുന്ന വരെയുള്ള റോഡ് അങ്ങനെ ട്രാഫിക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കേരള ബോർഡർ കഴിയുന്നവരെ കുറച്ച് ഇടയിൽ വന്നിട്ട് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ട്രാഫിക്കുകൾ ഒന്നുമില്ല, നല്ല സേഫ് ആയിട്ടുള്ള ഒരു റൈഡായിരുന്നു, നല്ലൊരു വഴി. അതിലങ്ങനെ ട്രാഫിക് ഒന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്തിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ല റൂട്ട് തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിന് ഗൂഡല്ലൂർ വഴി പോകുന്ന സമയത്തായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. റോഡ് സൈഡ് തന്നെയായിരുന്നു ഹോട്ടൽ. അപ്പോൾ നല്ലൊരു ഹോട്ടലായിരുന്നു, ചെറിയൊരു ഹോട്ടലായിരുന്നു, നല്ല നാടൻ ഭക്ഷണം, വീട്ടിലെ ഭക്ഷണം പോലെ തന്നെ ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. ായിരുന്നു വയനാട് എത്തിയത്. സോ അപ്പോൾ നല്ല വെയിലായിരുന്നു. സോ അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കണം എന്നിട്ട് ജ്യൂസ് കടയിലൊക്കെ കയറി ജ്യൂസൊക്കെ എല്ലാവരും കൂടെ കഴിച്ച് അതിനുശേഷം പ്ലാൻ ചെയ്തു അവിടേക്കാണ് പോകേണ്ടതെന്ന്. ബട്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റായതുകൊണ്ട് അടുത്തുള്ളത് വന്നൊരു മുത്തങ്ങാവനമായിരുന്നു. സോ അതിലേക്ക് ഒന്ന് പോയി, പിന്നെ അതിനുശേഷം തിരിച്ചു വരുമ്പോഴായിരുന്നു ആനകളെയൊക്കെ കണ്ടത്. അവിടെ ആനയും കാണാം, പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല അവിടെ മുത്തങ്ങയിൽ. നമുക്ക് ആ ഒരു പ്രകൃതിയെ പതുക്കെ പോവുകയാണെങ്കിൽ ആ ഒരു പ്രകൃതിയെ നമ്മൾ ആ കാടുകളെല്ലാം നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.
ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലത് തന്നെയാണ്. സോ നമ്മുടെ ക്ഷീണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ്ങിനേക്കാം ഈ ഒരു റെസ്റ്റ്, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ റെസ്റ്റ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. മൊത്തങ്ങളിലൊക്കെ പോകുന്ന റോഡ് നല്ല റോഡായിരുന്നു, നല്ല അതായത് നല്ല റീടാറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു റോഡായിരുന്നു. സോ ഞങ്ങൾ വിട്ട് അവസാനം കർണാടക ബോർഡർ എത്തി. പിന്നെ അവിടെ പോയിട്ട് അറിഞ്ഞ് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാണ് അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ റേഞ്ച് ഓഫീസറിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ അപ്പുറം പിന്നെ കർണാടകയാണ്, കർണാടകയ്ക്ക് പോവാം, മൈസൂർ പോവാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് മുത്തങ്ങയിലോട്ട് തിരിച്ച് വയനാട്ടിലേക്ക് വന്നു, ബത്തേരിയിൽ വന്നു. ബത്തേരിയിൽ നിന്ന് പിന്നെ ബാനസുര ഡാമില്ലേ അതിലേക്ക് പോയി. അതിനുശേഷം ബാനസുര ഡാമിലേക്കായിരുന്നു പോയത്. സോ അവിടെ എത്തുമ്പോഴും കുറച്ച് ലേറ്റായി, നല്ല ലേറ്റായി. എന്നാലും അവസാനം ഉള്ളിലേക്ക് കടക്കാൻ പറ്റി, കയറി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. നമ്മൾ പാലക്കാട് ഉള്ള മലമ്പുഴ ഡാമില്ലേ അതേപോലെ തന്നെ ആയിരുന്നു. സോ നല്ല വ്യൂ ഉണ്ട് മുകളിൽ. നമുക്ക് ഫോട്ടോഷൂട്ടിനാണെങ്കിൽ ശരി, കപ്പിൾസിന് വരാനുള്ള പ്ലേസ് ആണെങ്കിലും ശരി, നല്ല സേഫ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഈ ഒരു ബാനസുര ഡാം. നമുക്ക് മോർണിംഗ് ആയാലും ശരി, ഈവനിങ് ആണെങ്കിലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ടൈമാണ്. നമ്മൾ ഉച്ചക്കിലൊക്കെ ആണ് പറയാം നല്ല വെയിലായിരിക്കും. സോ അങ്ങനെ തണലുള്ള ഒരു സ്ഥലമൊന്നും അവിടെ ഞാൻ കണ്ടില്ല. സോ കപ്പിൾസിനാണെങ്കിലും ശരി, ഫാമിലി ആയിട്ട് വരാനാണെങ്കിലും ശരി, ഫോട്ടോഷൂട്ടിന് വരാനാണെങ്കിലും നല്ല ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. വയനാട്ടിൽ നമ്മൾ എൻട്രി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ, ഓരോ പ്ലേസിനുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 9 to 5 ഒക്കെയാണ്, ചിലവിടെ 6 ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു 3 PM എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലമൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ വയനാട് എല്ലാ സ്ഥലവും കാണണമെങ്കിലും മാക്സിമം 1 week ടൈം വേണം. അല്ലാതെ നമ്മൾ ഒറ്റ ദിവസത്തിൽ എല്ലാ പ്ലേസൊന്നും കണ്ടിട്ട് വരാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു നമുക്ക് ഇപ്പോൾ ബത്തേരിയിൽ തന്നെ നമ്മൾ വേറൊരു പ്ലേസിലേക്ക് പോകണമെങ്കിൽ ഒരു 40-40 km ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ നല്ല ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 1 week മാക്സിമം എടുക്കും എല്ലാ സ്ഥലവും വന്നിട്ട് ചുറ്റി കാണും. ഡാമിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ വന്നിരുന്ന വഴിക്ക് തന്നെയായിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അടുത്ത് തന്നെയായിരുന്നു റൂം സെറ്റ് ചെയ്തത്. ആ റൂമാണെങ്കിൽ ശരി, നല്ല ഫെസിലിറ്റീസ് ഉള്ള നല്ല വൃത്തിയുള്ള റൂമായിരുന്നു. സോ നല്ലൊരു ചുരുങ്ങിയൊരു ചീപ്പ് റേറ്റിലായിരുന്നു കിട്ടിയിരുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, ഈ ഒരു റൂം. അതിൻ്റെ അടുത്ത് തന്നെ നല്ല അത്യാവശ്യം നല്ല ഹോട്ടൽസൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഹോട്ടൽസ് ആണെങ്കിൽ ശരി, നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് തന്നെ റൂം എടുത്തത്. സോ നല്ല ചീപ്പ് റേറ്റ് ആയിരുന്നു, 500 rupees തന്നെയായിരുന്നു 4 പേർക്ക് വേണ്ടിയിട്ട് ചാർജ് ചെയ്ത്. പിന്നെ സീസൺ ടൈം ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് കൂടാം. മോർണിംഗ് എല്ലാവരുമായിട്ട് ഒരു വാക്കിന് പോയി, ചെറിയ ചുമ്മാ ഒന്ന് നടക്കല്ലേ പറഞ്ഞിട്ട് കുറച്ച് ദൂരം നടന്നു, പിന്നെ തിരിച്ചു വന്നു. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ചായക്കട. അതിലേക്ക് കയറിയിട്ട് രാവിലത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, നല്ലൊരു ഭക്ഷണം കഴിച്ച് ചായയും കുടിച്ചിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി. പിന്നെ അങ്ങനെ ഇറങ്ങി ഇത് വന്നിട്ട് എടക്കൽ കേവിലായിരുന്നു. സോ അവിടെ പോയി, അവിടെ നിന്ന് കുറേ ദൂരം 1.5 kilometer നമ്മൾ ഉള്ളിലേക്ക് നടക്കണം. പിന്നെ നമുക്ക് ഈ പാർക്കിംഗ് ഉണ്ട്, സ്റ്റാർട്ടിങ് പോകുന്ന വഴിക്കാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് പോകേണ്ടത്. സോ നമ്മൾ ഏറ്റവും ലോങ്ങിൽ പോയിട്ട് പാർക്ക് ചെയ്യാണ് പറയാൻ നല്ല റിസ്ക്കി ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ കിട്ടിയപ്പോൾ നമ്മൾ ഏറ്റവും എൻട്രൻസിൽ തന്നെയായിരുന്നു പാർക്കിംഗ് വരുന്നത്. സോ അവിടെ തന്നെ നിർത്തിയിട്ട് പിന്നെ കുറേ ദൂരം നടന്നു, ലഗേജുമായിട്ടാണ് നടന്നത്. പോകുന്ന വഴിക്ക് തന്നെ കടയിലുള്ള ഒരു കൂട്ടം ഇവിടെ തന്നെ ബാഗ് വയ്ക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ വെച്ചില്ല, ഹെൽമെറ്റൊന്നും ക്യാമറയ്ക്കുള്ള ഹെൽമെറ്റൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ വെച്ചില്ല. ഞങ്ങൾ കയ്യിൽ തന്നെ കൊണ്ടുപോയി. നല്ലൊരു എക്സ്പീരിയൻസായിട്ടുള്ളൊരു റൈഡായിരുന്നു. അതായത് ഈ എടക്കൽ കേവിലേക്ക് കയറുന്ന സമയത്ത് നല്ല കയറ്റമായിരുന്നു, ഫുൾ കയറ്റം. ഗുഹ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ടഫൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ എവിടെ ഇങ്ങനെ ട്രാവലിംഗ്, അതായത് ഈ കയറ്റം ആയതുകൊണ്ട് നമ്മൾ എക്സസൈസ് ഒക്കെ എടുക്കാത്തത് കൊണ്ട് നമുക്ക് അതൊരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ തന്നെ. പിന്നെ നമ്മൾ എൻട്രൻസിലെത്തിയിട്ട് നമ്മൾ ഗുഹയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 365 steps ഒക്കെ കാണുമെന്ന് പറഞ്ഞു. കറക്റ്റ് എണ്ണിയൊന്നും നോക്കിയില്ല, അവർ പറഞ്ഞത് ഈ ഒരു കണക്കാണ്. അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരു പ്രശ്നമൊന്നുമില്ല, അല്ലാത്തവരൊക്കെയാണ് പറഞ്ഞാൽ എന്തായാലും പെട്ടുപോകും, അതായത് കിതച്ച് പോകും. ഞാൻ തന്നെ നല്ലോണം കിതച്ചോ മുകളിൽ ടോപ്പിൽ എത്തുന്നവരെ. ഈ ഒരു എടക്കൽ കേവ് വന്നിട്ട് നമുക്ക് കപ്പിൾസിന് വരാനുള്ള നല്ലൊരു പ്ലേസ് തന്നെയാണ്. ഫാമിലി ആയിട്ട് വരാനാണെങ്കിലും ശരി, പിന്നെ ഫോട്ടോഷൂട്ടിനായിട്ട് വരുന്നവർക്കാണെങ്കിലും ശരി, നല്ല പ്ലേസ് ഒക്കെ തന്നെയാണ്. സോ കുറച്ച് ഇങ്ങനെ ടഫായിട്ടുള്ളൊരു കയറ്റമുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറുന്ന വഴികളാണെങ്കിലും ശരി, നമ്മൾ
പോകുന്ന റൂട്ടാണെങ്കിലും ശരി, നല്ല അതായത് കുറച്ച് അഡ്വഞ്ചറിലൊക്കെ നമ്മളെങ്ങനെ മലയിലൊക്കെ കയറി പോകാം, അങ്ങനത്തെ ഒരു റൂട്ടായിരുന്നു. സോ ചെറിയ ചെറിയ ഇടയിൽ, അതായത് ഗുഹയിൽ, ശരിക്കും ഒരു ഗുഹയിൽ പോണ പോലെ തന്നെയാണ്, ഇടയിലിടയിൽ അങ്ങനെ തന്നെയാണ് ഫീല്. ഗുഹൻ്റെ ഉള്ളിൽ കൂടെ, അതായത് പാറക്കെട്ടുകളുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. സോ നല്ലൊരു ഫീലാണ്, അതൊരു അഡ്വഞ്ചർ ഒരു ഫീലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം മുകളിലെത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ, അന്തരീക്ഷമാണ്, അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ്, കുറച്ച് നേരം ഇങ്ങനെ നിന്ന് ആസ്വദിക്കാൻ പറ്റും ഈ താഴെയുള്ള എല്ലാ സംഭവങ്ങളും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കയറിയിട്ട് ഉള്ളിലേക്ക് പോകണം, അവിടെയാണ് ലാസ്റ്റ് എൻഡ് വരുന്നത്. സോ അതിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്, ആ ഒരു ഹോളാണ് ഈ എടക്കൽ കേവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അതിന് മേജറായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് പറയുന്ന ആ ഒരു ഹോളാണ്. അത് വന്നിട്ട് എല്ലാം കറക്റ്റ് ഒപ്പം ആയിരിക്കും, അതായത് എവിടെയും ഡിഫറൻറ്റ് ഉണ്ടായില്ല അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ സൈസിൽ. അങ്ങനെ ലീവ് ഉണ്ടായിരുന്നില്ല, സോ രണ്ട് ദിവസത്തെ ട്രിപ്പൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്, രണ്ടല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ്. സോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ പറ്റി, ഈ എടക്കൽ കേവ് മാത്രമായിരുന്നു കയറിയത്. പിന്നെ കുറേ സ്ഥലം ഓഫ് റോഡിലൊക്കെ ഇങ്ങനെ പോയി, എന്നാലും പ്ലേസിൻ്റെ സ്ഥലമൊന്നും അറിയില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോയി എന്നുള്ളൂ. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് വേറെ സ്ഥലത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ അവിടെ ഹർത്താൽ വന്നിട്ടുണ്ടായിരുന്നു, ഹർത്താൽ പിറ്റേ ദിവസം ഹർത്താലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല, ഊട്ടിക്ക് തന്നെ വിട്ടു റിട്ടേൺ നൈറ്റ്. എടക്കൽ കേവൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വാട്ടർഫാൾസിലേക്ക് പോയി. അപ്പോൾ ആ ഒരു വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി തന്നെ കുറച്ച് ഇറക്കമായിരുന്നു, നല്ല കുത്തനെയുള്ള ഇറക്കമായിരുന്നു. നമ്മൾ വയനാട്ടിൽ നിന്ന് ഊട്ടിക്ക് പോവുകയാണെങ്കിലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള റൂട്ട് തന്നെയാണ്. നമുക്ക് നൈറ്റ് ആണെങ്കിലും ശരി, നമുക്ക് സുഖമായിട്ട് പോവാം. എന്ത് നമ്മൾ ആന വരും, അത് നമ്മുടെ സ്വന്തം റിസ്ക് ആയിരിക്കും, അങ്ങനെ തടുക്കൊന്നുമില്ല. നൈറ്റ് ഏത് സമയത്ത് പോവുകയാണെങ്കിലും ഒരു 95 കിലോമീറ്റേഴ്സാണ് വരിക വയനാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക്. നല്ല റോഡായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡ് തന്നെയാണ്, ചെറിയൊരു ഇടുങ്ങിയ റോഡൊക്കെ തന്നെയാണ്, വേറൊരു വണ്ടി വന്നാൽ പോവുകയൊക്കെ ചെയ്യാം, എന്നാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡ് തന്നെയാണ്. അതായത് മോശം കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല സ്ട്രെയിറ്റ് റോഡൊക്കെ തന്നെയാണ്, നല്ല വളവുകളും എല്ലാം ഉണ്ട്, നല്ല റോഡ് തന്നെയാണ്. ആ ഒരു നൈറ്റ് റൈഡ് ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നൈറ്റ് റൈഡ്, അതും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്നത്. സോ നല്ല ഹാപ്പിനെസ് ആയിരുന്നു ആ ഒരു നൈറ്റ് റൈഡ്. ബട്ട് ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല, കാരണം ആന ക്രോസിംഗ് ഉള്ള ഏരിയ ആണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ എങ്ങനെ ആന വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കത്തിക്കലും. നാല് പേരടി ഊട്ടിക്ക് പോകുന്ന റോഡാണെങ്കിൽ ശരി, കേരള റോഡിനെക്കാട്ടിലും നല്ല റോഡ് തന്നെയാണ്. അതായത് കുണ്ടും കുഴിയൊന്നുമില്ല, നമ്മുടെ അടുത്ത റോഡാണെന്ന് പറഞ്ഞാൽ കുണ്ടും കുഴി ഉണ്ടാവും, ഇല്ലെങ്കിൽ റീടാറിങ് അതായത് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള റോഡായിരിക്കും. ഇത് വന്നിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള റോഡൊന്നുമല്ല, നല്ല പുതിയ ടാറിങ് തന്നെ ചെയ്തിരിക്കുന്നത്. സോ കംഫർട്ടബിൾ റൈഡിങ് ആണ് അവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനത്തെ നല്ല റോഡൊക്കെ തന്നെയാണ്, റീവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും അവിടെ പോരാമേളിൽ ഉണ്ടെങ്കിൽ അവർ റീവർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത പോലെ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ട് വിടുന്നൊന്നുമില്ല. അവിടെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗൂഡല്ലൂരിലാണ് സ്റ്റേ ചെയ്ത്, രാവിലെ ആയിരുന്നു പിന്നെ ഊട്ടിയിലേക്ക് പോയത്. സോ ആ ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ചെറിയൊരു തട്ടുകട ഉണ്ടായിരുന്നു, നല്ല വൃത്തിയുള്ള തട്ടുകട, നല്ല ഫുഡായിരുന്നു നൈറ്റ്, കുറച്ച് നല്ല ചീപ്പ് റേറ്റിലായിരുന്നു ഫുഡും കിട്ടിയത്. സോ അതുകൊണ്ട് നല്ല തൃപ്തിയായിരുന്നു, കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം, രാവിലെ അണിച്ച് കളിച്ച് എല്ലാവരും കൂടെ വിട്ടു ഊട്ടിയിലേക്ക്. നമ്മൾ എവിടെയാണെങ്കിലും ശരി, നമ്മൾ എവിടെ ട്രിപ്പ് പോവുകയാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും നമ്മൾ ബാർഗെയിൻ ചെയ്യാതെ റൂം എടുക്കരുത്, അവർ റേറ്റ് പറയും, നമ്മൾ അതിനെക്കാട്ടി താഴ്ത്താൻ നോക്കണം. കാരണം നമുക്ക്
നമുക്കൊരു ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അവര് ഒരു എന്താ പറയാ നമ്മുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന പോലത്തെ ഉള്ള റേറ്റ് ആയിരിക്കും പറയാം. നമ്മളെ ഒരു ഒരു എന്താ പറയാ അമുൽ ബേബി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ശരി സാറ് കുഴപ്പമില്ല ഈ റേറ്റ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയിൽ തന്നെ കെട്ടിവയ്ക്കും, അവർക്ക് ലാഭമാണേ. സോ നമ്മൾ എത്രയും ബാർഗൈൻ ചെയ്യണോ, പിന്നെ അവിടുത്തുള്ള ഭാഷയൊക്കെ അറിയാണ് പറയാം, കുറച്ച് ഭാഷയൊക്കെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. ഹിന്ദി ആയാലും ശരി തമിഴ് ആയാലും ശരി നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയൊന്നല്ല. സോ പഠിച്ചു വെച്ചാൽ നല്ലത് തന്നെയാണ്. നമ്മൾ ബാർഗൈൻ ചെയ്യാതെ എവിടെയും റേറ്റ് കമ്മിയാക്കില്ല. നമ്മൾ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് റേറ്റ് കമ്മിയാക്കും. കൂട്ടി പോകുന്ന വഴിക്ക് ഇടയിലൊരു കടയിലൊക്കെ നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നല്ലവരും ചായയൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ വിട്ടു. അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി. ഇവിടുന്ന് എണീച്ചിട്ട് പോകാൻ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ ഭക്ഷണം രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല. സോ അവിടെ ഉച്ചയ്ക്ക് പോയിട്ടാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അറിയാം നല്ല വിശാലമായിട്ടുള്ള സ്ഥലം. ഒരു ഫോട്ടോഷൂട്ട് മാത്രം തന്നെയാണ്, വേറെ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ മേടിക്കുന്ന നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാം, ചോക്ലേറ്റ് ആണെങ്കിലും ശരി ചായപ്പൊടി എന്തെങ്കിലുമൊക്കെ മേടിക്കുകയാണെങ്കിൽ ശരി അവിടെ മേടിക്കാണ്ട് തന്നെ ഇരിക്കുക, അതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ലോ ക്വാളിറ്റിയുള്ള ചായപ്പൊടിയാണ് നമുക്ക് തരിക. ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഒന്നും ഒരിക്കലും നമ്മൾ ഇവരുടെ അവിടുത്തെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അവരെല്ലാം വിദേശത്തേക്കാണ് കയറ്റി അയക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. പിന്നെ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു മാവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഡയറി മിൽക്ക് കഴിക്കുന്നൊരു ടേസ്റ്റ് ആയിരുന്നില്ല അവിടുത്തെ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്. ശരിക്കും അതിലൊരു മാവ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ചോക്ലേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ചോക്ലേറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ, നിങ്ങളത് മേടിക്കാണ്ടിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഊട്ടി എന്ന് പറഞ്ഞാൽ മലനിരകളായിട്ട് എല്ലാം ഉള്ളൊരു സ്ഥലമായിരുന്നു. എന്നാൽ നമ്മൾ പോണ വഴിക്ക് തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചുതരാം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് തന്നെ വരും പോണ വഴിക്ക്. ആ ഒരു പ്ലേസ് ശരിക്കും പറഞ്ഞാൽ മല, അതായത് അത്രയും മരങ്ങളൊക്കെ ഉള്ള സ്ഥലം അവർ വെട്ടി നികത്തിയിട്ട് ബിൽഡിംഗ് ആണ് ഇപ്പോൾ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഊട്ടിയൊന്നും ഉണ്ടാവില്ല, അതൊരു കോയമ്പത്തൂരായിട്ട് മാറും. ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ റിട്ടേൺ വീട്ടിൽ തന്നെ വന്ന് കോയമ്പത്തൂർ വഴിയായിരുന്നു വന്നത്. ഒരുപാട് ലേറ്റായി വീട്ടിലെത്തുന്ന തന്നെ, 11 o'clock ഒക്കെ ആയി വീടെത്താൻ. കോയമ്പത്തൂർ റൂട്ട് ഇപ്പോൾ അവിടെ വന്നിട്ട് ഓവർ ബ്രിഡ്ജ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, പുതിയൊരു ഓവർ ബ്രിഡ്ജ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്താണ് പറയാം, അത് ഊട്ടി മേട്ടുപ്പാളയം തൊട്ട് നമുക്ക് കോയമ്പത്തൂർ കഴിയുന്ന ഒരു ചാവടയുടെ മുന്നുവരെ നല്ല ട്രാഫിക്കാണ്. സോ കുറച്ച് റിസ്കി ആയിട്ടുള്ള ടാസ്ക്കാണ് അവിടെ. നമ്മൾ ഒന്നുമില്ല പൊള്ളാച്ചി റൂട്ടിൽ വഴി പോവുകയാണെങ്കിൽ അത്രയ്ക്ക് ട്രാഫിക് ഇല്ല, ഇല്ല ഇതുവഴി നമുക്ക് പാലക്കാട് റൂട്ടിലേക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ട്രാഫിക് ഉണ്ട്. വണ്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ വണ്ടിക്ക് അങ്ങനെ പറ്റിയിരുന്നു. ഒരു കാറിൻ്റെ അടിയിലും ഓട്ടോക്കാരൻ വന്നങ്ങനെ കയറ്റി. ഭാഗ്യത്തിന് ഒന്നും ആയില്ല, കാറുകാരൻ്റെ സൈഡ് സ്ക്രാച്ചായിന്ന് തോന്നുന്നു, നമ്മുടെ വണ്ടിക്കൊന്നും ആയില്ല. സോ അവന്മാരൊന്നും നേരെ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല വണ്ടി ഓടിക്കുന്നത്. സോ നമ്മുടെ റിസ്കിൽ നമ്മൾ സൂക്ഷിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കൊന്നും പറ്റില്ല, നമുക്കൊന്നും പറ്റില്ല. പിന്നെ തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ ട്രിപ്പ് പോകണമെങ്കിൽ കുറച്ച് സൂക്ഷിച്ചിട്ടൊക്കെ പോവുക, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. ആരാ എപ്പോഴാ കയറി വരിക എന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഇതേപോലെ പോകുന്ന വഴിക്ക് 3 times ആക്സിഡൻറ്റ് ഉണ്ടാകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ എന്താ പറയുക, ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് ക്രോസ് ചെയ്തു, ബ്രേക്ക് ചെയ്ത് നിർത്തിയതുകൊണ്ട് ഭാഗ്യം, ഇല്ലായെങ്കിൽ അയാളുടെ മേലെ കയറ്റിയിട്ടുണ്ടാവും. അതേപോലെ പെട്ടെന്ന് ആരെയും ക്രോസ് ചെയ്യും, മുന്നിലുള്ള വണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യും, എമർജൻസി ബ്രേക്കിംഗ്. സോ നമ്മൾ ശ്രദ്ധയില്ലാതെ പോയി കഴിഞ്ഞാലും നമുക്ക് തന്നെ പ്രശ്നം. അവിടുത്തെ ആളുകളൊന്നും മര്യാദയ്ക്ക് കറക്റ്റ് എന്താ പറയുക റൂൾസൊന്നും പാലിച്ചിട്ടൊന്നുമല്ല വണ്ടി ഓടിക്കുന്നത്. വേറെ വണ്ടി വരുന്നുണ്ടോ ഒന്നും അവരൊന്നും നോക്കില്ല, അവരുടെ വഴിക്ക് അങ്ങനെ കയറി പോവും, അത്ര തന്നെയാണ്. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി ഗിയേഴ്സ് മസ്റ്റാണ്. അത് നമ്മുടെ ജാക്കറ്റ് തൊട്ട് ജാക്കറ്റ്, ഗ്ലൗസ്, നല്ലൊരു ഹെൽമെറ്റ്, പ്രൊട്ടക്ഷൻ ജാക്കറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമുക്ക് തണുപ്പിന് വേണ്ടി ഇടുന്ന ജാക്കറ്റല്ല പ്രൊട്ടക്ഷൻ ഉള്ളത്. പിന്നെ നമ്മുടെ മുട്ടിന് പ്രൊട്ടക്ഷൻ തരുന്നത്, പിന്നെ നമുക്ക് റൈഡിങ് ബൂട്ട് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ബെറ്റർ തന്നെയാണ്, നമ്മുടെ സേഫ്റ്റിക്കാണ്. നിങ്ങൾക്ക് സേഫ്റ്റി വേണമെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്യാം. സോ എൻ്റെ കയ്യിൽ ജാക്കറ്റും ഹെൽമെറ്റും ഗ്ലൗസും മാത്രമേ ഉള്ളൂ. ലൈഫ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈഫാണ്. നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. നാളെ ജീവിച്ചിരിക്കുമോ അല്ല മരിക്കുമോ എന്നൊന്നും നിങ്ങളെ കൊണ്ട് പറയാനൊന്നും പറ്റില്ല. സോ അതായത് ഒറ്റ സെക്കൻഡിൽ ടേൺ ആവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ലൈഫ് ഒന്ന് മാക്സിമം എൻജോയ് ചെയ്യാം. ട്രാവലിംഗ് ആണെങ്കിൽ ശരി, ലൈഫാണെങ്കിൽ ശരി, നല്ല എൻജോയ്മെൻറ്റായി ജീവിക്കാം, ഹാപ്പിനെസ്സോടെ ജീവിക്കാം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ഒന്നും ചെയ്യാൻ പാടില്ല ഒരിക്കലും. സോ നമ്മൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നല്ലതേ വരുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാൾ ഹെൽപ്പ് ചെയ്തില്ല, നമ്മുടെ കൂടെ ആരും ഇല്ല പറഞ്ഞിട്ട് സാഡായിട്ടൊന്നും ഇരിക്കേണ്ട. എന്തായാലും ആരെങ്കിലും ഒരാളുണ്ടാവും, നല്ല ഫ്രണ്ട് നിങ്ങളെ വിട്ടിട്ട് വന്നാൽ എവിടേക്കും പോകില്ല. ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും ശരി, നമ്മൾ തിങ്ക് പോസിറ്റീവ്, എല്ലാം നല്ലതാണെന്ന് വിചാരിക്കുക, അത് നല്ലതായിട്ട് നടക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അത് ഒരാൾ വിട്ടിട്ട് പോയി പറഞ്ഞാലും നമ്മൾ സാഡായിട്ട് പോകാനൊന്നും പാടില്ല. നമ്മൾ നമ്മുടെ ലൈഫ്, നമുക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ട്, അത് നമ്മുടെ ഒരു അതായത് ഡ്രീമുണ്ട്, ആ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളെ പിന്തിരിപ്പിക്കാൻ നിറയെ പേരുണ്ടാവും, നല്ലത് പറയാൻ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം, പറഞ്ഞില്ലയെന്ന് വരാം. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു അച്ചീവ്മെൻറ്റിലെത്തും, നമ്മുടെ ഡ്രീമിലെത്തും.
നമ്മൾ മറ്റുള്ളവർ എന്തായാലും നമ്മളെ താഴ്ത്തി തന്നെ പറയും. നമ്മളെ ഡ്രീമിൽ നമ്മൾ നല്ലതായിട്ട് നടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ താഴ്ത്തി തന്നെ പറയുള്ളൂ, നമ്മളെ സാഡ്നെസ് ആക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളപ്പോഴും തോൽക്കാൻ പാടില്ല, ജയിക്കാനുള്ളതാണ് ലൈഫ്. സോ ലൈഫിൽ ഹാർഡ് വർക്ക് എടുത്തിട്ട് മുന്നേറുക. നമ്മളുടെ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ താഴെ നിന്ന് വന്നവരാണ് ലിജൻഡ് ആയിട്ടുള്ളത് ഇതുവരെ എവിടെയും. നിങ്ങൾ ഏത് ഈ ഏതായ ലിജൻഡ് ആയിട്ടുള്ള എല്ലാവരും നിങ്ങൾ അവരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വന്നവരാണ് ലിജൻഡ് ആയിട്ട് നിൽക്കുള്ളൂ. ഇല്ലാത്തവരൊന്നും ഇടയിൽ വെച്ചിട്ട് ഫ്ലോപ്പാവും. സോ ഇത്രയ്ക്ക് തന്നെയാണ് ഗ്യാസ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഒപ്പീനിയനും കൂടെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് കെയർ, റൈറ്റ് സേഫ്, സ്റ്റേ സേഫ്. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. സോ എൻ്റെ വീഡിയോസ് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം, കണ്ടിട്ട് അതിൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ എന്തായാലും പറയണം. എൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനും പറ്റുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. സോ അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് കെയർ, റൈറ്റ് സേഫ്, സ്റ്റേ സേഫ്.